നമസ്കാരം, റൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വൈറ്റ് ഹൗസിൽ നിന്ന് പടിയിറങ്ങും മുൻപ് പ്രതിരോധ സെക്രട്ടറി മാർക്ക് എസ്പെറിനെ പുറത്താക്കി ഡൊണാൾഡ് ട്രംപ്. ജോ ബൈഡൻ ജനുവരിയിൽ സ്ഥാനമേൽക്കുന്നതോടെ ആഭ്യന്തരവും വൈദേശികവുമായ കാര്യങ്ങളിൽ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയുടെ മുന്നോടിയായാണ് ട്രംപ് എസ്പെറിനെ പുറത്താക്കിയത്. മാർക്ക് എസ്പെറിനെ പുറത്താക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സേവനങ്ങൾക്ക് നന്ദി. ക്രിസ്റ്റഫർ മില്ലറിനെ സെനറ്റിന്റെ പൂർണ്ണ പിന്തുണയോടെ പ്രതിരോധ സെക്രട്ടറി ആക്കിയതിൽ താൻ അതീവ സന്തുഷ്ടനാണ്. എത്രയും പെട്ടെന്ന് അദ്ദേഹം ചുമതല ഏറ്റെടുക്കും, ട്രംപ് ട്വീറ്റ് ചെയ്തു. ട്രംപിന്റെ ഭരണകാലത്തെ മൂന്നാമത്തെ പ്രതിരോധ സെക്രട്ടറിയാണ് മില്ലർ. ട്രംപ് ഭരണത്തിലേറിയ സമയത്തുണ്ടായിരുന്ന ജെയിംസ് മാറ്റിസ് ട്രംപുമായി അഭിപ്രായ ഭിന്നത ഉണ്ടായതിനെ തുടർന്ന് രാജിവെച്ചിരുന്നു. തുടർന്നാണ് എസ്പർ ചുമതലയേറ്റത്. നിലവിൽ നാഷണൽ കൗണ്ടർ ടെററിസം സെന്റർ തലവനും മുൻ പ്രത്യേക സേനാ ഓഫീസറുമായ ക്രിസ്റ്റഫർ മില്ലറിനെ എസ്പറിന് പകരം പുതിയ പ്രതിരോധ സെക്രട്ടറിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട 70 ദിവസത്തോളം ട്രംപ് ഓഫീസ് വിഷയങ്ങളിൽ ഇടപെട്ടിരുന്നില്ല. അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്നാണ് മാർക്ക് എസ്പെറിനെ ദേശീയ പ്രതിരോധ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിച്ചത്. എന്നാൽ കറുത്ത വർഗ്ഗക്കാരുടെ പ്രതിഷേധ സമരങ്ങൾക്കെതിരെ സൈന്യത്തെ ഉപയോഗിക്കണമെന്ന ട്രംപിന്റെ നയത്തെ മാർക്ക് എസ്പെർ എതിർത്തിരുന്നു. ഭരണത്തിലിരിക്കുന്ന സമയത്ത് ട്രംപുമായി നിരവധി കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുള്ളയാളായിരുന്നു എസ്പെർ. ബ്ലാക്ക് ലൈവ്സ് മാറ്റർ എന്ന പ്രതിഷേധം ആളിക്കത്തിയിരുന്ന സമയത്തും തെരുവുകളിൽ പോലീസ് സേനയെ വിന്യസിക്കേണ്ട ആവശ്യമില്ലെന്ന് എസ്പർ നിലപാടെടുത്തിരുന്നു. കോൺഫെഡറേറ്റ് ജനറൽ പേരിലുള്ള US ആർമി ബേസിന്റെ പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടും എസ്പർ പ്രവർത്തിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.